നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. ഒരുമയിൽ പെരുമ തീർത്ത് തെഞ്ചേരി പൗരാവലി ജോളി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. ഊർങ്ങാട്ടിരി തെഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ജോളി ജോസഫിനുള്ള യാത്രയപ്പ് സമ്മേളനവും 4 ദിവസങ്ങളായി നടന്ന ആഘോഷ പരിപാടികളോടെയാണ് സ്കൂളിന്റെ വാർഷികാഘോഷം നാട്ടുകാർ കൊണ്ടാടിയത്. യാത്രയപ്പ് സമ്മേളനത്തിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഷൗക്കത്തലി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ മുത്തേടം യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ ക്ഷേമ ബോർഡ് ചെയർമാൻ എ പി അബ്ദുൽ വഹാബ് മുഖ്യപ്രഭാഷകനായി. വാർഡ് മെമ്പർ കുഞ്ഞാണി കെ കെ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മസൂദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ മാഷെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ ഷഹീന, റസീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബി പി ഒ ശ്രീ ടി കെ ബാബുരാജ്, എച്ച് എം ഫോറം സെക്രട്ടറി ശ്രീ സുബ്രഹ്മണ്യൻ പാടുകണ്ണി എന്നിവർ സംസാരിച്ചു. ടീച്ചർ റിട്ടയർഡായി പോവുകയാണ്. പക്ഷെ ടീച്ചർ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളോട്, ഈ നാട്ടിലെ രക്ഷിതാക്കളോടും നാട്ടുകാരോടുമൊക്കെ കാണിച്ച, നമുക്കായി കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് സേവനങ്ങളും തൽപരരായ വാക്കുകളുമൊക്കെ ഇവിടെ വെച്ചിട്ട് ആണ് ടീച്ചർ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ഈ പ്രൈമറി ഗവൺമെന്റ് എൽ പി സ്കൂൾ തെഞ്ചേരിയിൽ ഒരു മികച്ച ഒരു യു പി സ്കൂളിന്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുങ്ങി നിലനിൽക്കുന്ന ഈ വിദ്യാലയം അനിവാര്യമായും ഒരു യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. നിങ്ങൾ അതിന് ഇവിടുത്തെ പി ടി എ അതുപോലെ തന്നെ പഞ്ചായത്തും വളരെ നന്നായി അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളിൽ നിങ്ങൾ ആവുന്ന വിധം ഈയുള്ളവരും ഉണ്ടായിരിക്കും. നിങ്ങൾ ഏത് രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും തീർച്ചയായും തെഞ്ചേരി ഇവിടുത്തെ മക്കളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. 5-6 കിലോമീറ്റർ ദൂരെ വഴി നടന്നും ബസ്സിൽ യാത്ര ചെയ്തുമൊക്കെ യു പി സ്കൂളിൽ എത്തിച്ചേരേണ്ട അവസ്ഥ ഈ തെഞ്ചേരിയിലെ മക്കൾക്കുണ്ടെങ്കിൽ, ചെറിയ മക്കളാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും, ആ ചെറിയ മക്കളെ അത്രയും വഴി ദൂരത്തിലേക്ക് പറഞ്ഞുവിടുക പ്രയാസമാണ്, പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഒരു യു പി സ്കൂളായി ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ അധ്യാപക മേഖലയിൽ നിന്ന് വിരമിക്കുന്നവരൊക്കെ ഔപചാരികവും സാങ്കേതികവുമായി മാത്രമാണ് വിരമിക്കുന്നത്. ചുമരിൽ തൂങ്ങുന്ന കലണ്ടറിൽ കാണപ്പെടുന്ന അക്കങ്ങളുടെയും ഘടികാരത്തിന്റെ സൂചിയുടെ ചലനക്രമങ്ങളുടെയും രീതിയിലല്ല നമ്മുടെയൊക്കെ പൊതുപ്രവർത്തനങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരാൾക്കും വാസ്തവത്തിൽ അനൗപചാരികമായി മാറി നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അധ്യാപകരെ സംബന്ധിച്ച് അത് കൂടുതൽ സത്യമാണ്. അതുകൊണ്ട് തന്നെ നാടിന്റെ വികസന പ്രക്രിയകളിലും ഈ വിദ്യാലയം ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള വിദ്യാഭ്യാസ മേഖലകളുടെ ഉയർച്ചയിലും തീർച്ചയായും ജോളി ടീച്ചറുടെ പങ്കും പങ്കാളിത്തവും ഇനിയും ഉണ്ടാകുമെന്ന് വളരെ വിനയത്തോടുകൂടി നമുക്ക് ടീച്ചറോട് അഭ്യർത്ഥിക്കുക. ടീച്ചർ തീർച്ചയായും അഭ്യർത്ഥന സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉപഹാര സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. ഈ ബാച്ചാണ് 98-2002 ബാച്ചാണ് നമ്മുടെ ഈ അടുത്തതായി സ്നേഹാദരം ഇവിടെ സമർപ്പിക്കട്ടെ. മറുപടിയായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ശ്രീമതി ജോളി ജോസഫ് സംസാരിച്ചു. കാരണം ഈ നിമിഷം വരെ കടന്നുപോയ എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി തെഞ്ചേരിക്കാർ നടത്തി.